ഹലോ. പടപ്പെട്ട ഒരു ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ആക്ച്വലി. ഒരു ബേബി എന്ന് പറയുന്ന ഒരു ലൈഫിൽ തോറ്റുപോയിട്ടുള്ള ഒരാളുടെ കഥയാണ്. നമ്മളെല്ലാവരും ഒരു രീതിയിൽ മറ്റു രീതിയിൽ ലൈഫിൽ തോൽവികൾ നേരിട്ടിട്ടുള്ളവരാണ്. വിചാരിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. പോകുന്ന വഴിയിൽ പല തടസ്സങ്ങളും ഒരുപാട് തോൽവികൾ നേരിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളവരാണ് മിക്കവരും. അത് കഴിഞ്ഞ് വിജയങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെ തോറ്റു നിൽക്കുന്ന ജീവിതത്തിൽ തോറ്റുപോയ ഒരു വ്യക്തിയുടെ സർവൈവറിന്റെ കഥയാണ് സൊസൈറ്റിയിലുള്ള സ്റ്റോറി. ഈ ഒരു മണ്ണിന്റെ കഥയും കൂടെ ഇതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ടോ? ഇപ്പം മലയാള സിനിമയിൽ ഈ ഭൂമി രാഷ്ട്രീയപരമായിട്ടുള്ള സബ്ജക്റ്റ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു ഇതാണല്ലോ. ആ സബ്ജക്റ്റ് നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. ഇപ്പം കമ്മട്ടിപ്പാടത്തിൽ അടക്കമുള്ള കുറെ സംഗതികൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും പടവെട്ടിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നിലനിൽപ്പിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ അവരിലേക്ക് നടത്തുന്ന അധിനിവേശങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കുന്ന എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതില് മലബാറിന്റെ പശ്ചാത്തലം എന്നതാണ് നമ്മൾ ഇതിന്റെ ബാക്ക്ഡ്രോപ്പായിട്ട് കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടെ അതില് കർഷകരുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇനി ഒരുപക്ഷെ മുന്നോട്ടുള്ള നാളുകളിൽ നമ്മുടെ നാട്ടില് നമ്മള് കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതായത് കർഷകരുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു കഥാപരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അത് തികച്ചും ഫിക്ഷണലൈസ് ചെയ്ത് തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിലുള്ള കഥാപാത്രങ്ങളും അതിന്റെ പശ്ചാത്തലവും ഒക്കെ ആ നാടിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അതിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ആ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്. റിയൽ കർഷകരൊക്കെ തന്നെയാണ് നമ്മൾ മറ്റ് കഥാപാത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അതിന് പറഞ്ഞ പോലെ തോറ്റുപോയാലെ വീണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു അത് നടത്തുന്ന മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ഒരു ചെറുപ്പ് നിൽപ്പും കൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നാട് മൊത്തം ഒരു സിനിമയുടെ കൂടുതൽ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവരും ഞങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് സിനിമയുടെ ഷൂട്ടിംഗിന് വേണ്ടി എല്ലാ സഹായം ചെയ്തു തന്നത് നാട്ടുകാരാണ്. ആരുടെ നാട്ടുകാരാണ് അവര്, ചിലവരുടെ ബാക്ക്ഡ്രോപ്പിലൊക്കെ അഭിനയിക്കുന്നവരാണ്, ന്യായമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് കാലത്ത് മുതൽ രാത്രി വരെ അവിടെ വന്ന് നിൽക്കുകയാണ്. അവർക്കൊരു പരാതിയില്ല, അവരുടെ ഒരു പരിഭവമില്ല. അവരുടെ നാട്ടിൽ നിന്നൊരു പുതുമുഖ സംവിധായകൻ ആദ്യമായിട്ട് ഒരു സിനിമ സ്വപ്നമായിട്ട് വരുമ്പോൾ ആ നാട് മൊത്തം ആ വ്യക്തിയുടെ കൂടെ നിന്ന് സിനിമ ഏറ്റവും മികച്ചതാകാൻ വേണ്ടി സഹകരിച്ചിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. മാലൂരിൽ നിന്ന് കിട്ടി വളരെ സ്നേഹമുള്ള നിവിന്റെ ഇപ്പം കഥാപാത്രങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു സംഗതി നോക്കിക്കഴിഞ്ഞ ഇച്ചിരി കൂടെ പെർഫോം ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കാണല്ലോ ഇപ്പം മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ചിത്രം തന്നെയാണോ പടവെട്ടിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടർ തന്നെയാണോ പടവെട്ടിൽ? ലിജു എല്ലാവരുടെ അടുത്തും അവരുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഷമ്മിച്ചാൻ്റെ ആണെങ്കിലും ഷൈൻ്റെ ആണെങ്കിലും അതിഥി ആണെങ്കിലും പിന്നെ ഇതിനകത്ത് ഡയലാമയുടെ റോൾ ചെയ്യുന്ന പുഷ്പ ക്യാരക്ടർ ചെയ്യുന്ന രമ്യ എല്ലാവരുടെയും ഒരു ഒരു ബെസ്റ്റ് പെർഫോമൻസ് എടുക്കാനായിട്ട് ഒരു ശ്രമം, അല്ലെങ്കിൽ ആ രീതി നന്നായിട്ട് അഭിനയിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ലാൻഡ് ഗ്രാബിങ്ങിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്, പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു ലാൻഡിനെ
സാമൂഹിക പ്രതിബദ്ധത ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ലാൻഡ് യൂസ് ചെയ്യാം. പേപ്പറിൽ മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്യുന്നില്ല. സിനിമ കണ്ട് അതിന് പറയുന്ന പൊളിറ്റിക്സ് ഒക്കെ കേട്ടാൽ ഞാൻ അത്രയും ഇതല്ല ആൻസർ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞില്ല, പക്ഷെ സംസാരിക്കുന്നുണ്ട് കൊറേ പോളിറ്റിക്സും കൊറേ ഇഷ്യൂസ്. മടിയൻ മടയിൽ കയറി കളിച്ചു തുടങ്ങി എന്നല്ല, മടിയൻ മടയിൽ കയറി കളിച്ചു തുടങ്ങിയതാണ്. അത് ഒരു പക്ഷെ സൗണ്ടിങ്ങിലൊക്കെ വന്നപ്പോൾ കേട്ട ഒരു മിസ്സിംഗ് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നിങ്ങൾ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് അത് തന്നെയാണ് നമ്മുടെ ക്യാരക്ടറും അവിടെ പറയുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ശക്തിക്കെതിരെ നമ്മുടെ കഥാപാത്രം സംസാരിച്ചു തുടങ്ങുമോ പ്രതികരിച്ചു തുടങ്ങുമോ എന്നുള്ള പെർസ്പെക്റ്റീവിലൊക്കെ തന്നെയാണ് അതിനെ പോർട്രേ ചെയ്യുന്നത്. അത്രയും ആ പോഷനെ പറ്റി പറയാനുള്ള മനസ്സിൽ എന്റെ ചോദ്യങ്ങളൊക്കെ ഒരു പ്രശ്നമായി തോന്നുന്നതാണ്. ഇപ്പോഴത്തെ യുവാക്കൾക്ക് എന്താ അല്ല, ജോലി ഇല്ലാത്തത് കൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൽ ചേർന്ന ക്യാരക്ടറല്ല ഇതിന്റെ. ഇതൊരു നേരത്തെ ഋജു പറഞ്ഞ പോലെ ഒരു ചേർത്ത നിലപാണ്. ഒരു എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളതെല്ലാം സിനിമയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാൻ പറ്റാതെ എന്നുള്ളതും സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് നാൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോണ്ടാകുന്ന ഒരു മടുപ്പുണ്ടല്ലോ, ഒരു മുമ്പോട്ട് പോകാൻ പറ്റാതെ നമ്മൾ തോറ്റു നിൽക്കുന്ന ഒരവസ്ഥയും പിന്നെയും നമ്മളെ തോൽപ്പിക്കാൻ വരും അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവുകളും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനവും അദ്ദേഹം ആ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. അത് ജോലി ഇല്ലാത്തതുകൊണ്ട് ചെയ്തതല്ല, അതൊരു ഒരു പെർട്ടിക്കുലർ സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ഇൻട്യൂഷൻ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഷണ്ണി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ആരും ഇവര് ഞാനും ഷണ്ണി കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ചേട്ടനത് പോലെയാണ് ഷണ്ണിയെ സംബന്ധിച്ച്. ഷണ്ണി വെയിൻ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുന്ന നമ്മുടെ ഡിസ്കഷനിലൂടെ ഉണ്ടായി വന്നതാണ്. നമ്മളതിന് പിന്നെ ഒരു നാടകം ചെയ്തുകൊണ്ടായിരുന്നു സണ്ണി വെയിൻ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കിയത്. അപ്പൊ അത് ഡയറക്ട് ചെയ്തതും ഞാനായിരുന്നു. ഷണ്ണി
കഥകൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സണ്ണി കഥകൾ നമ്മളതിനകത്ത് കേൾക്കാൻ ഇഷ്ടമാണ്, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതില് പുള്ളി ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളെ ഫോളോ ചെയ്യില്ല. പുള്ളി അങ്ങനെ പ്രൊഡ്യൂസർ ആകുന്നുള്ളത് കൊണ്ട് ഇന്നേന്ന് തന്നെ ഞാൻ ചെയ്യണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ പുള്ളി രസകരമായിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ്, ഒരു വേറെ സ്നേഹമുള്ള മനുഷ്യനാണ്, പ്രത്യേക തരം മനുഷ്യനാണ്. അദ്ദേഹം പ്രൊഡ്യൂസറാണ്. അത് അത് അയാൾ ചെയ്യുക എന്നുള്ള രീതിയിലായി അവളുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ, ഒരു ആദ്യ സിനിമ സംഭവിക്കണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. എൻ്റെ പിന്നിൽ കുറെ ക്രൈസിസ് ഉണ്ടായിരുന്നു സിനിമ. ഈ സിനിമ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു വലിയ സിനിമയാണ് അത്. നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാക്ക്ഡ്രോപ്പ് ഒരു നാടാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നു നാട്ടിലെ ജൂനിയേഴ്സിനെ ഒന്നും ഉപയോഗിച്ചിരുന്നു. പക്ഷേ വലിയ സ്കെയിലുണ്ട് സിനിമ. അപ്പോൾ ഈ നാടിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും നാട്ടുകാർക്ക് 8 മാസത്തെ വർക്ക്ഷോപ്പൊക്കെ കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്ത് അവർ ജോലിയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി നമ്മുടെ ക്യാമ്പ് ഫയറിന് ക്യാമ്പിന് വരിക, അങ്ങനെ അവർ പതുക്കെ പതുക്കെ അവർ സംസാരിച്ചു തുടങ്ങുക. സൗഹൃദങ്ങൾ ഉണ്ടായി. പിന്നീട് അതിൽ നിന്ന് അവർ രസകരമായി അവർ പെർഫോം ചെയ്ത് തുടങ്ങി ഇമ്പ്രവൈസ് ചെയ്യുക. അങ്ങനെ 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 ഒരു 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 നല്ല പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ എല്ലാ അപ്ഡേഷനും നിരഞ്ജനൊക്കെ അറിയുകയും കേൾക്കുകയും കാണുകയും വീഡിയോയിലൊക്കെ കാണാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരവിടെ എത്തിയിരിക്കുമ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയാണ് ആ 8 മാസത്തിൻ്റെ എഫേർട്ടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഷൂട്ടിങ്ങിനോടുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളതുകൊണ്ട് അത് നിലനിൽക്കാം. പക്ഷേ ഇത്രയും ദിവസങ്ങളിൽ ഇത്രയും ഷെഡ്യൂളുകൾ മാറുന്ന കാലങ്ങൾ നമ്മളോട് കൂടെ നിന്ന് നാട്ടിലെ ആളുകളെ ഞാനും എൻ്റെ കൂട്ടുകാരും അവരോട് നന്ദി പറയാൻ കോൺട്രവേഴ്സി ഉണ്ടായി സിനിമ ശക്തമായിട്ടും സിനിമ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കിട്ടില്ല. നമ്മള് ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഇതില് ഇതില് ഒരുപാട് ലേയേഴ്സുള്ള കഥകളുണ്ട്. ആ കഥകൾക്കപ്പുറം അതിനെ അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിലും കൂടിയാണ്. പ്രൊമോഷ്യൻ ഒരു അസെറ്റ്സും കൂടി നമ്മൾ അതിലേക്ക് കൊണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളതാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഈ നിമിഷത്തിൽ എത്തിപ്പോഴും. പക്ഷേ രാഷ്ട്രീയപരമായിട്ടോ പൊളിറ്റിക്കൽ പരമായിട്ടോ സിനിമ സംസാരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളാണ് കരുതലും നിങ്ങൾക്ക് തീരുമാനിക്കാം. നിവിന്റെ കരിയറിൽ തന്നെ ഇപ്പം ഒരുപാട് ആളുകൾ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരം തുറമുഖം, പിന്നെ പടവെട്ട്. അപ്പം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തു വെച്ച വർക്കുകൾ ഇങ്ങനെ പോസ്റ്റ്പോണ്ട് ആയി പോകുന്നു, റിലീസാകാൻ പോസ്റ്റ്പോണ്ട് ആയി പോകുന്നു. അപ്പൊ ഈ വർഷത്തേക്ക് നിവിൻ കരുതി വെച്ചിട്ടുള്ള പടങ്ങളൊക്കെ തന്നെയാണ്, ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷവും കരുതി വെച്ച പടങ്ങളൊക്കെ തന്നെയാണ്, അതിങ്ങനെ പോസ്റ്റ്പോണ്ട് ആയി പോകുന്നു. അതൊക്കെ സ്റ്റാർഡത്തെ ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇതും നേരത്തെ സിനിമയാണ്. പിന്നെ ഇതും ഒക്ടോബറിലേക്ക് മാറി തുറമുഖം നവംബർ 4 വിശ്വസിക്കുന്നു, ഉറപ്പില്ല. ഇത് നമ്മൾ മനപൂർവ്വം ചെയ്യുന്നല്ലോ, ഇത് സംഭവിച്ചു പോകുന്നതാണ്. അത് നീട്ട് മാറുന്നിട്ടല്ല ഒരുപാട് സിനിമകളുടെ ഇതുപോലെ മാറുന്നുണ്ട്, മാറിയിട്ടുണ്ട്. എന്റെ 2-3 അടിപ്പിച്ചു വന്നതിന്റെ ഒരു ഒരു കാര്യമാണ്. മറികൊള്ളും, ഇല്ലാതിരിക്കാൻ ശ്രമിക്കും.
പ്രോപ്പർ ലോഞ്ച് ആയിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. അപ്പൊ എത്രത്തോളം വർക്ക് ആറാറിലേക്കും അതുപോലെ സോങ് പ്ലേസ്മെന്റിലേക്കൊക്കെ ഇത് എടുത്തപ്പോ ലോഞ്ച് ആയിരുന്നു. ഇതില് ഞാൻ എനിക്കാണ് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇൻവോൾവ്ഡ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള 96-നേക്കാൾ കൂടുതൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പടമാണ്. ഇതിനകത്ത് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലെ ഇതിനകത്ത് കുറെ മൃഗങ്ങൾ വരും. പക്ഷെ സിനിമയ്ക്കകത്ത് ആവശ്യമുള്ളതാണ്. പിന്നെ ഇതിനകത്ത് കുറെ റിസർച്ച് ചെയ്യേണ്ടിവന്നിട്ടുണ്ട്. കാരണം ഇതൊരു മാലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ അത് പക്ഷെ അതേസമയം നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ് പടം പറയുന്നത്. സോ അവിടുത്തെ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താലും പറഞ്ഞാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയുടെ മ്യൂസിക് ബേസിക് ഫോക്ക് എലമെന്റ്സ് എടുത്തിട്ട് ഇന്റർനാഷണലി അത് എങ്ങനെ പാക്കേജ് ചെയ്യാന്നുള്ളത് നമ്മൾ നല്ലോണം ഡിസ്കസ് ചെയ്ത് ഞാൻ ലീജിയും കൂടി ഒരുപാട് കാലത്തെ ഡിസ്കഷന് ശേഷം പല പാട്ടുകളും ലിറിക്സിന്റെ എന്തായാലും ലിറിക്സൊക്കെ ഭയങ്കര ആ നാടിന്റെ തന്നെ ലിറിക്സാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ പാട്ടുമായിട്ടൊരു പാട്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ലിറിക്സ് എല്ലാം അവിടുത്തെ ഭാഷ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഇന്റർനാഷണലി എങ്ങനെ ലോഞ്ച് ചെയ്യാം ആ ഒരു വിഷയത്തെ എന്നുള്ളത് ആലോചിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആണ് ഞാൻ വിശ്വസിക്കുന്നത് ഫോക്കാണ്. നമ്മുടെ ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്നത്. പല ഒരു മെജോറിറ്റി ഓഫ് അവർ മൂവ്മെന്റുകളും പല മൂവ്മെന്റുകളും വളരെയധികം സഹായിച്ചിരുന്നത് ഈ സംഗീതപരമായിട്ടുള്ള സഹായം നടന്നത് ഫുള്ള് ഫോക്ക് മ്യൂസിക്കിലൂടെയേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ പടത്തിനകത്ത് ഫോക്ക് മ്യൂസിക് തന്നെയാണ് നമ്മൾ ഇതിന്റെ പൊളിറ്റിക്സ് പറയാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും പാട്ടുകളിലായാലും ഉപയോഗിച്ചിരിക്കുന്നത്. കമേഴ്ഷ്യലായിട്ട് വരുന്ന രണ്ടും പ്രണയാനമാണ്. അതൊരു കമേഴ്ഷ്യലായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കണ്ടിരിക്കുന്നു. ബാധിച്ചതെല്ലാം പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആയിട്ടുള്ള ഫോക്കസിംഗ് കൂടെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന താരം ഒരു സിനിമയാണ്, ഒരു റോംകോം സിനിമയാണ്. ഇത് മനഃപൂർവ്വം അങ്ങനെ ഡിസിഷൻ എടുത്ത് മാറി വേറെ പടങ്ങൾ ചെയ്യുന്നതല്ല. എക്സൈറ്റ്മെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ ആ സിനിമ ചെയ്യാൻ പോകും. അപ്പം അങ്ങനെ വരുന്ന ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് സിനിമകളോ കഥകളോ റീസെന്റ് വന്നില്ലായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് താരമാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്കിലും ഇടക്കൊക്കെ അൽഫോൺസിന്റെ അടുത്തും നിവിന്റെ വിനീത് ശ്രീനിവാസിന്റെ അടുത്തൊക്കെ പറയാറില്ലേ എന്നെ വെച്ചൊക്കെ പറഞ്ഞ ആലോചിക്ക് എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയുന്നൊരു ചാൻസ് ചോദിക്കുന്ന എല്ലാ കഥാപരമായ ചോദ്യങ്ങളും ക്ലിയറായിട്ട് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഈ കഥയിലുണ്ട്. അത് ആ ഇലവലൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കിയ രസമായി. അതുപോലെ അതിഥി ഒരുപാട് അക്ലൈംഡ് ആയിട്ടുള്ള അരുവി എന്ന് പറയുന്ന പ്രൊജക്ടിന് ശേഷം മലയാളത്തിൽ കമ്പീറ്റ് ചെയ്യുന്ന ആദ്യം കേട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നല്ലോ ഇത്. എന്തുകൊണ്ടാണ് പടവെട്ട് തിരഞ്ഞെടുത്തത്? ക്രൈസിസ് പോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് അവര് ഓവർകം ചെയ്യുന്നത്. സോ മെയിൻലി എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു. എന്റെ ക്യാരക്ടർ ഇസ് എ വെരി മെച്യൂർ ക്യാരക്ടർ, ബട്ട് ഓവറോൾ സ്ക്രിപ്റ്റ് എല്ലാം നോക്കി മലയാളം സിനിമ ചെയ്യണം അങ്ങനെ എല്ലാം
കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. എനിക്കങ്ങനെ തോന്നുന്നില്ല, വളരെ റിലാക്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടൊന്നും എനിക്കിതിനെ തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടും ഇപ്പോഴും എനിക്കെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലും പ്രശ്നമുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളിലും പ്രശ്നമുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലും പ്രശ്നമുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കുകയും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുകയും അതല്ല നമ്മൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് അതിനെ അതിനെതിരെ അതിജീവിക്കുന്നത് ഒരു കലാകാരനിർഭം പറ്റുന്ന കാര്യം തന്നെയാണ്. ഞാൻ പ്യുവർലി ഞാൻ പഠിച്ചത് പ്ലസ് ടു ആയിട്ട് പഠിച്ചത് കലാപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലൊക്കെയും നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന സംഘർഷമായിട്ടാണ് എനിക്കങ്ങനെ പീസ്ഫുള്ളായിട്ട് മാറി ചെയ്യാൻ പറ്റുന്ന കാര്യം. വീട്ടിലും എല്ലാ സുഹൃത്തുക്കളിടയിലൊക്കെ വരുന്ന പ്രശ്നങ്ങളെ എന്നെ കൂടെ കൊണ്ടുപോവുകയും പക്ഷെ ഞാൻ സിനിമ ഞാൻ സിനിമക്ക് ഈ സിനിമയ്ക്ക് ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വാല്യൂ എൻ്റെ ലൈഫിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ 4-5 വർഷമായിട്ട് ഇത് മാത്രമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ താങ്കൾക്ക് ഒരു ഡയറക്ടറുടെ ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടല്ലോ അത്രമാത്രം ഈ കാര്യങ്ങളെ നോക്കിക്കാണാനും അതിനെ വിശകലനം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു താങ്കളുടെ ഒരു അനുഭവം, ഈ ആരോപണങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കൾക്ക് ഇതിന് ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോൾ അത് എങ്ങനെയായിരുന്നു മറ്റുള്ളവരൊക്കെ കൺവിൻസ് ചെയ്തത്, അല്ലെങ്കിൽ താങ്കൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ് സൂചിപ്പിച്ച കൂട്ടത്തിൽ ആരോപണങ്ങൾ എന്ന നിലയിൽ അതിനെ സമീപിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഈ വിഷയം സത്യത്തിൽ ഞങ്ങൾക്കിപ്പോ ഡിസ്കസ് ചെയ്യപ്പെടാൻ പറ്റാത്ത വിഷയമാണ്. കാരണം അത് ഒരു കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന് ആ വിഷയം അർഹിക്കുന്ന എല്ലാ നിയമപരമായ മര്യാദകളോടും കൂടി സമീപിച്ചു മുന്നോട്ട് പോവാണ്. ബാക്കി അതിന്റെ പുറകെ ഡിസ്കഷൻ ആ സമയങ്ങളിൽ ഞാൻ നിങ്ങൾ നിവിൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മമ്മൂട്ടി ഫാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് റീസെന്റ് ഈ ഇയർസിലൊക്കെ ചെയ്യുന്ന പടങ്ങൾ കണ്ടിട്ട് ഇപ്പൊ ഞങ്ങളെല്ലാം ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് ഈ പുതുക്കലുകളും പുതിയ തെരഞ്ഞെടുപ്പുകളും ഇപ്പൊ റോഷാക്ക് അടക്കമുള്ള ചിത്രങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടിട്ട് നിവിൻ എന്നൊരു നടൻ താരം ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് വർഷം ചെയ്തിട്ടുള്ളത്. വരാനിരിക്കുന്ന ടീച്ചറിന്റെ പെർഫോമൻസ് ഇതെല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. എനിക്കും എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്നത് ഒരു നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷത്തെ സിനിമകളെ കുറിച്ച് എനിക്ക് ഇപ്പോഴും സംസാരിക്കും. ഈ വർഷം എന്ന് സംഭവിച്ചു ഒരു വർഷം വരുന്ന സിനിമകൾ വ്യത്യസ്തമാവുകയും അത് ഇമ്പാക്ട്ഫുൾ ആവുകയും ആവുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. അത് ചില വർഷങ്ങളിൽ ചില നമുക്ക് സംഭവിക്കാം. നമുക്ക് ഈ വർഷം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിഫറെന്റ് ജോണേഴ്സും വളരെ വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസും ആദ്യമായിട്ടല്ല, നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഇതേപോലെ കഥാപാത്രങ്ങൾ ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റുള്ളതാണ്. എപ്പോഴും ഇൻസ്പിറേഷനാണ്, എപ്പോഴും ഇൻസ്പിറേഷൻ. ഈ ഷമ്മി തിലകന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം കൊറേ നാള് ഒരു ഫ്രെയിമിലേ ഇല്ലാനിട്ട് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വന്ന് ഇങ്ങനെ പൊളിച്ചോണ്ടേയിരിക്കുകയാണ് കൊറേ ക്യാരക്ടേഴ്സ്. പടവെട്ടിലെ ക്യാരക്ടേഴ്സ് എന്താണ് അദ്ദേഹത്തിന്റെ? സിനിമ റിലീസ് കഴിഞ്ഞ് എല്ലാവരും സംസാരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ ഷമ്മിച്ചൻ കഴിഞ്ഞു. ഭയങ്കര
രസകരമായിട്ട് കുയ്യാലി എന്ന് പറയുന്ന പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഡബിംഗ് സമയത്താണെങ്കിലും ഇപ്പോൾ ജീവിതം പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു വന്ന് പിന്നെയും പിന്നെയും ഡബ് ചെയ്ത് ആ ക്യാരക്ടറിനെ ഏറ്റവും മികച്ചതാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒരു നടൻ ഈ സിനിമയ്ക്ക് വേണ്ടി നൽകുന്നത് അത് ഭയങ്കര വലിയ നല്ല സിനിമ കാണുമ്പോൾ അദ്ദേഹം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ക്ഷമിച്ചതിൻ്റെ വികേറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും പടത്തിൽ. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടൊരു സംഗതി ചാക്കോച്ചൻ ഇങ്ങനെ പറയുന്നത് എന്താണ് നിവിൻ ബർത്ത്ഡേ ആക്കാൻ എന്ന് പറയുന്നത് കേട്ടല്ലോ, ഒരു 90 എടുക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു, അതിനെ എങ്ങനെയാണ് നോക്കി കണ്ടത്? സിനിമ എന്താ പറയുക, മൂന്നാല് വർഷത്തെ സ്ട്രഗിന് ശേഷം സിനിമ റിലീസാൻ പോവുകയാണ് ഒക്ടോബർ 21. സാധാരണക്കാരുടെ കഥയാണ്, നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും പെർഫോമൻസും നാട്ടിൽ കുറവും അവരുടെ ഇഷ്യൂസും നമ്മുടെ ചുറ്റുപാടും നടന്ന കഥാപാത്രങ്ങളെല്ലാം സിനിമയിലും എല്ലാം രവിയുടെ യാത്ര വളരെ റിലേറ്റബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ആരൊക്കെയോ ഓർമ്മപ്പെടുത്തുന്ന സിറ്റുവേഷൻസും അവിടെ ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ ചാലഞ്ചസ് എല്ലാം നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നും. ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമ ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഗോവിന്ദന്റെ ഭാഗത്താണെങ്കിലും സൗണ്ടിയുടെ രംഗനാണെങ്കിലും ദീപകാണെങ്കിലും ഡിഒബി ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമ നൽകാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രേക്ഷകരാണ്. ഒരു നല്ലൊരു തിയേറ്റർ അനുഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണും. ഏഴുകടൽ ഏഴുമല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് റാമിന്റെ, അപ്പോഴേക്കും ആ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏത് ജോണലിലെ ഒരു ചിത്രമാണ്? രാംസാറിന്റെ സിനിമകൾ എല്ലാവരും ഡിഫറൻറ്റ് പ്രത്യേക ടൈപ്പ് സിനിമയാണ്. ഒരുപാട് ഡെപ്ത്തുള്ള കഥയായിരിക്കും, ഒരുപാട് ലേയേഴ്സ് അതിനകത്ത് ഉണ്ടാവും, കുറെ കാര്യങ്ങളിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഓർത്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇത് അത്തരത്തിലുള്ള എല്ലാ ലേയേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഒരു ഫൺ എന്റർടൈൻമെന്റ് രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഹ്യൂമറസ് ആയിട്ടാണ് സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. രാംസാർ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു ഹ്യൂമർ ജോണർ റൈറ്റ് ചെയ്തത്. ഞാനും സൂര്യയാണ് ഹ്യൂമർ പരിപാടികൾ, ഒരു ഫാന്റസി എലമെന്റ് ഉണ്ട് പടത്തിൽ, പക്ഷെ ഒരു രസകരമായിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് ആ സിനിമയിൽ പോകുന്നുണ്ട്. ഡിയുവന്റെ മ്യൂസിക് ആണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ഡിസംബറിൽ അല്ലെങ്കിൽ ജാനുവരി ആയിട്ട് പടം തിയേറ്ററിൽ.